ചുണ്ടങ്ങല്ലേ ചുണ്ടങ്ങ ഞങ്ങളുടെ മതിലിന്റെ അപ്പുറത്തേക്ക് നിറയെ നിക്കണുണ്ട് കണ്ടോ കായ. അപ്പൊ അത് ചാഞ്ഞു നിക്ക, എല്ലാതും അത് അത് മുറിച്ച് എടുക്കണം. കാരണം അവരുടെ വീട്ടിലേക്ക് തടസ്സമായിട്ട് ചാഞ്ഞു നിക്കുക മതിലിന്റെ അപ്പുറത്തേക്ക്. മൂന്നാല് ചെടിയുണ്ട്, മൊത്തം അങ്ങോട്ട് ചാഞ്ഞു നിക്കുക, ഒരുപാടുണ്ട്. തന്നെ ഇവിടെ വെട്ടിക്കൊണ്ടാവുന്ന നമ്മുടെ ചുണ്ടങ്ങ എപ്പോഴും ഉണ്ടാവും, ഇത് നിറയെ ഉണ്ടാവും. ഈ സംഭവം നമ്മുടെ ചുണ്ടങ്ങയെ കൊണ്ടൊരു വെറൈറ്റി കറി തയ്യാറാണ്. വെറൈറ്റി കറി ഓക്കെ. താങ്ങാൻ പറ്റാണ്ട് മുളക് അങ്ങോട്ട് ചെരിഞ്ഞു പോയി. അപ്പൊ അതൊന്ന് അപ്പൊ നമുക്ക് ആവശ്യത്തിന് പൊട്ടിച്ചെടുക്കാം. നിറച്ചു ഏത് താങ്ങാൻ പറ്റാണ്ടുള്ള ബുദ്ധിമുട്ടിൽ നിൽക്കുക. എന്തായാലും രസം കാണാൻ അടിയിലേക്കൊക്കെ ഉണ്ട്. നോക്കിതാ സൂപ്പറാണ്. പിന്നെ അത് വീണ്ടും പൂവിട്ടിട്ടുണ്ടായിട്ടാ. ഇനി കറി വെക്കണത് ഇതൊക്കെ പൊട്ടിച്ചെടുത്ത് ചതച്ച് കറിയൊക്കെ കളഞ്ഞെടുക്കണം. കടയില് പോയി മേടിക്കാണ്ടുള്ള കൊറേ പച്ചക്കറികൾ അമ്മ ഇങ്ങനെ സംഘടിപ്പിക്കും. അങ്ങനെയല്ലേ എന്തേലൊക്കെ സംഘടിപ്പിക്കും. പപ്പായോ പയറുതലയോ എനിക്ക് ഇഷ്ടംപോലെ വെക്കാൻ സാധനങ്ങളുണ്ട്. കുത്തി കുരുവൊക്കെ കളഞ്ഞ് വെള്ളം ഒഴിച്ചിട്ട് കറിയൊക്കെ കളഞ്ഞ് എടുക്കണം. ഹലോ, അപ്പൊ നമുക്ക് ചുണ്ടങ്ങ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഉപ്പേരി തയ്യാറാക്കണം കേട്ടോ. അപ്പൊ ചുണ്ടങ്ങ ചതച്ച് അതിന്റെ കുരുവൊക്കെ കളഞ്ഞ് കുറച്ച് നേരം ഒരു എന്താ പറയാ 10 മിനിറ്റ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കറിയൊക്കെ കളഞ്ഞ് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ ഒലുമ്പി എടുക്കണം കേട്ടോ. അപ്പൊ നമ്മളിത് ഒരു സ്പെഷ്യൽ ഉപ്പേരി എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ ഇത് മിക്സിയിൽ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. കറയുണ്ട് ഇതിന് നന്നായിട്ട്. അപ്പൊ കറിയൊക്കെ കളഞ്ഞെടുത്തതാണ്, പോഷകമുള്ള ഒരു സംഭവം അത്. അതിലേക്ക് നമ്മള് എല്ലാ ചേരുവകളും ഇട്ട് ചതച്ചെടുക്കുന്നതാണ്. അപ്പൊ ചുവന്നുള്ളിയാണ് ഒരു 4 അല്ലി ഉള്ളി, 1 വറ്റൽമുളക്, നമ്മുടെ വെള്ള ചീനി മുളകാണ്. പിന്നെ മുളക് പൊടി ചേർക്കണില്ല കേട്ടോ, വേറൊരു സ്പെഷ്യലായിട്ടുള്ള രുചിയാണ്. പച്ചമുളക് മാത്രം ചേർത്ത്. അതുപോലെ ഒരു ചെറിയ ക്യാരറ്റ് ഇട്ടുണ്ട്. ഇനി നമ്മള് ഒരു 3 സ്പൂണ് ചെറിയ സ്പൂണിൽ 3 സ്പൂണ് തേങ്ങ, അതുപോലെ ഒരു നുള്ള ജീരകം, ഇതെല്ലാം കൂടെ നമ്മളൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. ചേരുവകളൊക്കെ ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ, വല്ലാതെ അങ്ങനെ അരയാൻ പാടില്ല, ഇങ്ങനെ ചതയാനേ പാടുള്ളൂ. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ, ഇത് നമ്മുടെ ചുണ്ടങ്ങയിലുള്ള വെള്ളമാണ്.
മകളെ കുട്ടികൾ വരുന്നുണ്ട് മൂന്നാം തീയതി. ഒരു സ്പൂണ് നമ്മൾ കുറച്ച് ഒഴിക്കണം കേട്ടോ, ലാസ്റ്റ് വെളിച്ചെണ്ണ ഒരു സ്പൂണ് ഒഴിക്കണം. അപ്പൊ ഇപ്പൊ ഒരു ചെറിയ സ്പൂണ് കണക്കാക്കി ഒഴിക്കുകയാണ്, വെളിച്ചെണ്ണയാണ്. അപ്പൊ ചെറിയ ഉള്ളി രണ്ട് സ്പൂൺ അരിഞ്ഞെടുത്തത്. നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ ഒരു ബ്രൗൺ കളറായി നല്ലൊരു മണം വരും. അപ്പൊ നമ്മുടെ പുളിക്ക് നല്ലൊരു രുചി കൂടുതലുണ്ടാവും. അതുകൊണ്ടാണ് ഉള്ളി മൂപ്പിച്ചത്. ഞാൻ ചേരുവകളിൽ ചേർത്തത് നല്ല മഞ്ഞൾപ്പൊടി ചേർക്കുന്നു കേട്ടോ. ആവശ്യത്തിന് ഉപ്പ്, നമ്മളൊക്കെ ചെറിയ തീയില് ഒരു 8 മിനിറ്റ് നന്നായി വേവിച്ചെടുക്കണം കേട്ടോ. അതൊക്കെ ഇളക്കിയിട്ടൊക്കെ അടി പിടിക്കാതെ ചെറിയ തീയില് വേവിച്ചെടുക്കണം. നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നന്നായി വേവ് തന്നെ വേണം, 8-9 മിനിറ്റ് നന്നായി വേവണം. കറിവേപ്പില ഇട്ട് ഇതിനൊരു പച്ചമണം ഉണ്ടാവും, അതുകൊണ്ടാണ് നന്നായി വേവണം എന്ന് പറഞ്ഞത് കേട്ടോ. നന്നായി വെന്ത് വന്നുണ്ട്. നമ്മൾ ഇതൊരു ചെറിയ സ്പൂണ് വെളിച്ചെണ്ണ നേരത്തെ ചേർത്തുണ്ട്, എങ്കിലും കുറച്ചും കൂടെ വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. ചെറിയ സ്പൂൺ നമ്മുടെ സ്പെഷ്യൽ ഉപ്പേരി റെഡി. ചോറിന് സൂപ്പറാണ്.